വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. അങ്ങനെ ആഴ്സണൽ അവരുടെ ആദ്യത്തെ സൈനിങ് നടത്തിയിരിക്കുകയാണ്. റിക്കാർഡോ കലഫിയോറി ഫ്രം ബൊളോണ, 6'2" പൊക്കം, 22 വയസ്സ്, സെൻറ്റർ ബാക്കാണ്, ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കാണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ യൂറോയിൽ ഇറ്റലിയുടെ അത്യാവശ്യം സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നൊരു പ്ലെയറായിരുന്നു കലഫിയോറി. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ആഴ്സണലായിട്ട് ലിങ്ക് ഉണ്ട്. അപ്പോൾ ആദ്യം 50 മില്യണൊക്കെയാണ് ബൊളോണ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം 40 മില്യൺ + 5 മില്യൺ ആഡ് ഓൺ എന്ന് പറയുന്ന നല്ലൊരു ഡീലിനാണ് ആഴ്സണൽ കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഇപ്പോൾ ആഴ്സണൽ എങ്ങനെയാണ് ഈ പ്ലെയർ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ പ്ലെയറിനെ പറ്റി ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ വെരി ഗുഡ് ഫുട്ബോളർ എന്ന് തന്നെ പറയാം. ഒരു മോഡേൺ ഡേ സെൻറ്റർ ബാക്കിനോ അല്ലെങ്കിൽ ഡിഫൻഡർക്കോ വേണ്ട എല്ലാവിധ ആട്രിബ്യൂട്ടും ഉണ്ട്. അപ്പോൾ ബോൾ ക്യാരിയിങ് ഉണ്ട്, ഓൺ ദി ബോൾ എബിലിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പാസ് ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡഡ് പ്ലെയർ ആണെന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം റൈറ്റ് സൈഡഡ് പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന ഡിഫൻഡേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ആഴ്സണലിലെ തന്നെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വലിയൊരു വീക്ക്നെസ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഷിൻചെങ്കോൻ്റെ കാര്യം അറിയാൻ മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല. അതുപോലെ തന്നെ കിവിയോറൊക്കെ ആണെങ്കിലും അത്ര പോരാ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ടിമ്പർ വന്നിരുന്നു. അപ്പോൾ ടിമ്പർ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ACL ഇഞ്ചുറി വന്നപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ കലഫ്യൂറി വരുമ്പോൾ ആ ഒരു ഏരിയയിൽ ഡെപ്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഐദർ ടിമ്പറിന് ബാക്കപ്പായിട്ട് കളിക്കാം, അതുപോലെ തന്നെ സെൻറ്റർ ബാക്കിൽ ഗബ്രിയലിൻ്റെ സ്ഥാനത്തും കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആഴ്സണലിലേക്ക് വരുമ്പോൾ ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്സണൽ ഡിഫൻസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വീക്ക്നെസ് എന്നൊന്നും പറയാനില്ല. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ആട്രിബ്യൂട്ട് കലഫ്യൂറിക്കുള്ളത് ഏരിയൽ പ്രസൻസ് ആണ്. ഏരിയയിൽ വളരെ മികച്ചൊരു താരമാണ്, അത്യാവശ്യം നല്ല ഏരിയൽ ഡ്യുവൽ സക്സസ് റേറ്റ് ഉണ്ട്. അപ്പോൾ ആഴ്സണലിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ആഴ്സണൽ സെറ്റ് പീസ് ചെയ്യുന്ന അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. അവരുടെ വലിയൊരു ഗോൾ വരുന്ന ഒരു ഏരിയയാണ് സെറ്റ് പീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കലഫ്യൂറിയുടെ ഈ ഹെഡിങ് എബിലിറ്റി ആഴ്സണലിനെ കുറേ കൂടി സ്ട്രോങ് ആക്കും. അപ്പോൾ എല്ലാം കൊണ്ടും അർട്ടറ്റ ആ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കലഫ്യൂറി വളരെയധികം ഫിറ്റായിട്ടുള്ള ഒരു പ്ലെയറാണെന്ന് പറയാം. ഇപ്പം ഇനിയിപ്പോൾ വീക്ക്നെസ് പറയാനുള്ളത് ആളത്ര സൂപ്പർ ഫാസ്റ്റ് ഒന്നും അല്ല എന്നുള്ളതാണ്. അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം ഓഫ് ദി പിച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ വളരെ ഗുഡ് ലുക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഇപ്പം ചിലപ്പോൾ ചോദിക്കുന്നതിലൊക്കെ വല്ല കാര്യമുണ്ടോ? തീർച്ചയായും ചില ബ്രാൻഡ് എൻഡോർസ്മെൻറ്റിനൊക്കെ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആൾ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ചില സെറ്റ് ഓഫ് ഫാൻസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, എസ്പെഷ്യലി ഫീമെയിൽ ഫാൻസിനെയൊക്കെ. ഇപ്പം എനിക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരിയല്ല വേറെ നാട്ടുകാരിയാണ്. പുള്ളിക്കാരിക്ക് ഈ ബെല്ലരിൻ, അപ്പം പണ്ട് ആഴ്സണലിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെല്ലരിന് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ആഴ്സണലിനെയൊക്കെ സ്ഥിരം ഫോളോ ചെയ്യുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് ഒരു ഗുണം കൂടി ഉണ്ട്, അവർ മാർക്കറ്റബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട്, കുറേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാസങ്ങളായിട്ട് തന്നെ ട്രെൻഡിനെ റയൽ മാഡ്രിഡ് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ റൊമാനോ ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അതുപോലെ ഈ അടുത്തൊക്കെ ആണെങ്കിലും ആ റൂമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ശക്തി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് ട്രെൻഡിൻ്റെ കോൺട്രാക്ട് സിനാരിയോ. കാരണം ഒരു വർഷത്തെ കോൺട്രാക്റ്റ് മാത്രമേ ട്രെൻഡിന് ബാക്കിയുള്ളൂ. അപ്പോൾ അതോടുകൂടി തന്നെ ഒന്നല്ലെങ്കിൽ അവൻ കോൺട്രാക്ട് ലിവർപൂളിൽ പുതുക്കണം, അതല്ലെങ്കിൽ ഈ സീസണിൽ പുള്ളിക്കാരൻ ക്ലബ്ബ് വിട്ടു പോകണം. ഇപ്പോൾ പോയില്ലെങ്കിൽ നഷ്ടം വരാൻ പോകുന്നത് ലിവർപൂളിനാണ്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ് ശരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഫ്രീ ഏജൻ്റായിട്ട് പോകുന്നത്. മാത്രമല്ല അവരുടെ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് വന്നൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. നഷ്ടമാണെന്നുള്ളത് മാത്രമല്ല അത് പ്ലെയറിൻ്റെ ഇമേജിനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം അവർ വളർത്തിയൊരു പ്ലെയർ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഫാൻസ് ഒന്ന് നല്ല രീതിയിലായിരിക്കും എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇമേജ് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ലിവർപൂളിൽ. അപ്പോൾ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ പുള്ളിക്കാരൻ കോൺട്രാക്ട് പുതുക്കണം, അതല്ലെങ്കിൽ റയലിലേക്ക് ഇപ്പോൾ പോകണം. ഇപ്പോൾ പോവുകയാണെങ്കിൽ ലിവർപൂളിനൊരു ട്രാൻസ്ഫർ ഫീ കിട്ടും. അപ്പോൾ ഇന്ന് DRUAS ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി റയൽ ഇവൻ ഫ്രീ ഏജൻ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത വർഷത്തേക്ക് സൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ജൂഡ് ബെല്ലിങ്ങാമൊക്കെ ആയിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രെൻഡിന് അങ്ങോട്ട് പോയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലിവർപൂളിൽ എല്ലാ ട്രോഫിയും നേടിയ ഒരു മനുഷ്യനാണ്. അറ്റാക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള റൈറ്റ് ബാക്കാണ്. പക്ഷേ ഡിഫെൻസീവ്ലി ആളുടെ വീക്ക്നെസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ എന്താണ് ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്നതെന്നുള്ള കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇത് സംഭവം നീണ്ടുപോയിക്കൊണ്ടിരിക്കും തോറും സീസണിൻ്റെ ഇടയിൽ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഡ്രസ്സിംഗ് റൂമിൽ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും, അത് സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമൊക്കെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.